നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേമരാജ്. സ്ത്രീകളെ അപമാനിക്കുവാൻ പറഞ്ഞതല്ല, ആലിംഗാരികമായി പറഞ്ഞതാണ്. തനിക്ക് 5 പെൺമക്കളാണ്. സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ ക്യാപ്സൂളുമായി MM മണി. പണി കിട്ടുമെന്നായപ്പോൾ ആശാൻ പ്ലേറ്റ് മാറ്റി. തന്നെയും അമ്മ പ്രസവിച്ചതാണെന്ന് ഡയലോഗടി. ആശാന്റെ നാടൻ ശൈലി പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളോട് മതി. തന്നെ അമ്മ പ്രസവിച്ചതാണ്, തനിക്ക് 5 പെൺമക്കളുള്ളതാണ്. അയ്യോ, MM മണിയുടെ പ്രതികരണം വന്നു. മക്കളെ, എൻ്റെ പൊന്നിടാവേ, ഇങ്ങനെ അമ്മയും പെൺമക്കളെയും ഒക്കെ തിരിച്ചറിയുവാനുള്ള കഴിവൊക്കെ മണിക്കുണ്ടോ? അത്ഭുതം തന്നെ. MVD ഉദ്യോഗസ്ഥരുടെ അമ്മയ്ക്കും പെങ്ങൾക്കും വിളിച്ച് അവരെ കൂട്ടി കൊടുത്തതാണോ ഇവന്മാർ ജീവിക്കുന്നതെന്ന് ചോദിച്ച അതേ MM മണി തന്നെയാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? നാടൻ ശൈലി ആശാന്റെ രക്തത്തിലുള്ളതാണ്. അതായത് ചൊട്ടയിലെ ശൂലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ? എത്ര പളുപുളത്ത കുപ്പായം ഇട്ടാലും തൊട്ടിത്തരം അത് പുറത്തു വരും. ഒടുവിൽ പണി കിട്ടുമെന്നാകുമ്പോൾ ദേ ഇതുപോലെ പ്ലേറ്റ് മാറ്റും. നട്ടല്ലെന്ന് പറയുന്ന സാധനം ഈ കൂട്ടത്തിനില്ലല്ലോ. കോമഡി ഇതല്ല, വേറൊരു ഡയലോഗ് കൂടി അടിച്ചിട്ടുണ്ട്. അമ്മയും പെങ്ങന്മാരെയും കൂട്ടിക്കൊടുത്താണോ ഇവന്മാർ ജീവിക്കുന്നതെന്ന ആലിംഗാരികമായി ഉപയോഗിച്ച പ്രയോഗം. പിന്നെ ആലിംഗാരികമായി ഉപയോഗിക്കാൻ പറ്റിയ വാക്കാണല്ലോ ഇത്. സഖാക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂട്ടിക്കൊടുപ്പൊക്കെ ഇവർക്ക് ഏറെ താല്പര്യമുള്ള കാര്യമാണ്. MM മണിയുടെ അതിരുവിട്ട പ്രസ്താവനകൾക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ഒടുവിൽ പണി പാളിയെന്ന് മനസ്സിലായതോടെ ഇപ്പോൾ അശ്ലീല പരാമർശത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സ്ത്രീകളെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് MM മണി പറഞ്ഞു. തന്നെയും അമ്മ പ്രസവിച്ചതാണ്, തനിക്ക് 5 പെൺമക്കളാണുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സാധാരണക്കാരെ ദ്രോഹിച്ചതിനെതിരെയാണ് പറഞ്ഞത്. ആലിംഗാരികമായി ഉപയോഗിച്ച പദപ്രയോഗം മാത്രമാണെന്നും MM മണി പറയുന്നു. ചില ഉദ്യോഗസ്ഥർ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാൻ രാഷ്ട്രീയം കളിക്കുകയാണ്. തനിക്കെതിരെ മഹിളാ കോൺഗ്രസ് നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. അവരുടെ ഭർത്താക്കന്മാർക്ക് നല്ലത് വരുത്താനാണ് അവർ പ്രാർത്ഥിക്കേണ്ടതെന്നും MM മണി കൂട്ടിച്ചേർത്തു. ജനങ്ങളെ കൊള്ളയടിച്ചും അമ്മയെയും പെങ്ങന്മാരെയും കൂട്ടിക്കൊടുത്തും സർക്കാരിന് മുതലുണ്ടാക്കാൻ ആരാണ് പറഞ്ഞതെന്നായിരുന്നു വിവാദ പരാമർശം. ഇതിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത്. ഇപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന MM മണി ആദ്യമായിട്ടൊന്നുമല്ല സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തുന്നത്. വാ തുറന്നാൽ ഈ ഐറ്റം സ്ത്രീ വിരുദ്ധതയെ പറയൂ. മണിയുടേത് വായല്ല, സെപ്റ്റിക് ടാങ്കാണെന്ന ആക്ഷേപം പോലും ഉണ്ട്. ഇടുക്കിയിൽ ചാർജ് എടുത്തിട്ടുള്ള എല്ലാ വനിതാ കളക്ടർമാരെയും അസഭ്യം പറയുകയും പൊതുമധ്യത്തിൽ അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കയ്യേറ്റക്കാർക്കെതിരെ ശബ്ദിക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്താൽ MM മണിക്ക് ഇളകും, പിന്നെ കളക്ടർമാരുടെ മേക്കിട്ട് കയറും. മണിയും അനുജനും കൂടി കയ്യേറി വെച്ചിരിക്കുകയാണ് ഏക്കർ കണക്കിന് ഭൂമി. അതിൽ അന്വേഷണം വരുമോ എന്നുള്ള ഭയമാണിപ്പോൾ. പിന്നെ ഈ ഇടുക്കിയിൽ തൊട്ടാൽ മണിക്ക് പൊള്ളേണ്ട ആവശ്യം എന്താണ്? ഇടുക്കിക്കാരുടെ മൊത്തം അട്ടിപ്പേരവകാശം MM മണിക്കാണോ? ആനി രാജിക്കെതിരെ അങ്ങേയറ്റം മോശം പരാമർശം മണി നടത്തിയിട്ടുണ്ട്. ആ സ്ത്രീ അവർ ഡൽഹിയിലിരുന്ന് ഉണ്ടാക്കുകയല്ലേ എന്ന് മണി ചോദിച്ചു. അന്ന് CPIക്ക് നട്ടലില്ലാതെ പോയി, അല്ലെങ്കിൽ മണിയെ നിലയ്ക്ക് നിർത്തിയനെ. കാനം രാജേന്ദ്രൻ പോലും അന്ന് പറഞ്ഞത് ആനി രാജയെ പറഞ്ഞെങ്കിൽ അവരോട് പോയി ചോദിക്കാനാണ്. പിണറായിയെ താങ്ങി നിൽക്കുന്ന കാനത്തിന് നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണല്ലോ. മഹിളാ കോൺഗ്രസിനെതിരെ സ്ഥിരം സ്ത്രീവിരുദ്ധ പരാമർശം നടത്താറുണ്ട് ഈ MM മണി. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയാലും MM മണിക്കെതിരെ ഒരു കേസ് പോലും വരില്ല. താങ്ങി നിർത്താൻ സർക്കാരുണ്ടല്ലോ. ഇവിടെ പേരിനൊരു വനിതാ കമ്മീഷനുണ്ട്. അവരും മണി ചീത്ത വിളിച്ചാലോ എന്നോർത്ത് കേസെടുക്കില്ല. പകരം മലയാള സിനിമയിൽ നായികമാരില്ലാതെ സിനിമ ഇറങ്ങിയാൽ അതിനെതിരെ പ്രതികരിക്കലാണ് ഇവരുടെ പണി. MM മണിയുടെ നാവ് നന്നാവാൻ ഗാന്ധിജയന്തി ദിനത്തിൽ പ്രാർത്ഥനയുമായി മഹിളാ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. MM മണിയിൽ നന്മയുണ്ടാകുന്നതിനാണ് പ്രാർത്ഥനയെന്നാണ് സംഘടനാ നേതാക്കൾ പറഞ്ഞത്. MM മണി എന്ന MLA നിരന്തരം സ്ത്രീകളെ അപമാനിക്കുകയാണെന്നും മഹിളാ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു. ദൈവമേ കൈതൊഴാം, കേൾക്കുമാറാകണം, മണിയുടെ നാവിനെ നന്നാക്കുമാറാകണം എന്ന് പ്രാർത്ഥന ചൊല്ലിയായിരുന്നു പ്രതിഷേധം. വിവാദ പരാമർശത്തിൽ MM മണിക്കെതിരെ ഫെറ്റോ DGP പരാതി നൽകിയിരുന്നു. എത്ര പരാതി കിട്ടിയാൽ എന്താ, ഇയാൾക്കെതിരെയൊന്നും ഒരു നടപടി ഉണ്ടാകില്ല. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാലും ഒടുവിൽ നാടൻ ശൈലിയാണെന്ന് താങ്ങാൻ പാർട്ടി ക്യാപ്സൂളുമായി ഇറങ്ങും. മണിയുടെ നാടൻ ശൈലി വീട്ടിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളുടെ അടുത്തെടുത്താൽ മതി. നന്ദി, നമസ്കാരം.